പ്രിയളേ, നിനക്കറിയില്ലേ നീ ഈ രാജ്യത്തിന്റെ രാജകുമാരിയാണെന്നുള്ള കാര്യം? അറിയാം പിതാവേ. ഒരു വശത്ത് നീ ഈ രാജ്യത്തിന്റെ രാജകുമാരിയാണ്, മറുഭാഗത്താണെങ്കിൽ എന്റെ ഓമന മകളും. നീ ഇങ്ങനെ രാത്രിക്ക് രാത്രി കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പോയാൽ എങ്ങനെയാണ് മകളെ? അർദ്ധരാത്രിയിൽ ആരോടും പറയാതെ എല്ലാവരെയും വിഡ്ഢികളാക്കി പോകുന്നത് ശരിയായ കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മകളെ? നിന്നെ സ്നേഹിക്കുന്ന എന്റെ അവസ്ഥ എന്തായിരിക്കും? തെറ്റ് സംഭവിച്ചു പോയി. തെറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് നിനക്കറിയാം. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ പറഞ്ഞ വാക്കിന് യാതൊരു വിലയുമില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിന് മാപ്പുണ്ടാവുകയില്ല മകളെ. പിതാവേ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിരുന്നാലും എന്നാലും പിതാവിന്റെ വാക്കിനെ ധിക്കരിക്കാൻ തോന്നിയല്ലോ ഇല്ലേ? പിതാവ് പറഞ്ഞതിന് വിരുദ്ധമായി പോയാൽ എന്ത് നടക്കുമെന്ന് അറിയുവാനൊരാശ. എന്തുകൊണ്ടാണ് പിതാവ് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാത്തത്? ഞാൻ തനിച്ചു പോയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു തോന്നൽ അല്ലേ മകളെ? എങ്ങനെയാണ് കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്നത്? എങ്ങനെയാണ് കാട്ടിലെത്തപ്പെട്ടത്? അവിടെ എന്താ സംഭവിച്ചത്? ആ കാട്ടിനുള്ളിൽ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ചു! പുലി, സിംഹം, ആന, കടുവയെല്ലാമുള്ള കാടാണത്. അവയൊന്നും നിനക്കൊരു തരത്തിലും ശല്യമായില്ലല്ലോ അല്ലേ? നിനക്ക് ഭയം തോന്നിയില്ലേ? ആ ഭയാനകമായ ഇരുട്ട് നിന്റെ മനസ്സിനുള്ളിൽ ഒരു ഭയം ജനിപ്പിച്ചില്ലേ? നീ ഈ പിതാവിനെ കുറിച്ച് ഓർത്തില്ലേ മകളെ? ഈ കൊട്ടാരത്തെക്കുറിച്ച് ഓർമ്മ വന്നില്ലേ? കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോയത് തെറ്റാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വന്നില്ലേ? അമ്മയുടെ ഓർമ്മയില്ലാതെ എങ്ങനെയാണ് മകളെ നീ കഴിഞ്ഞത്? നിനക്കിപ്പോൾ ചെറിയ പ്രായമാണ്. ആ കാട്ടിനുള്ളിൽ തനിച്ചു പോകാവുന്ന പ്രായമല്ല. നീ വളരെ ചെറിയ കുട്ടിയാണ്. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നീ എങ്ങനെ നടന്നു എന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. കഴിയുന്നില്ല മകളെ. അവിടെ തേള്, പാമ്പ് ഇത്യാദി ഒന്നിനെയും നീ അവിടെ കണ്ടില്ലേ മകളെ? അതൊന്നും മകളെ ഉപദ്രവിച്ചില്ലല്ലോ അല്ലേ?